വെൽക്കം ടു സഫാനാസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് ആയിട്ടാണ്. ഒരു അടിപൊളി ആയിറ്റിസ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. വെറും 8% ആൾക്കാർക്ക് മാത്രമേ ഇത് ഒരു തെറ്റും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ആ ബെൽ ഐക്കൺ കൂടി നിക്കാൻ മറക്കരുത്. അങ്ങനെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചശക്തിയെ വിലയിരുത്തുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടോ എന്നുകൂടി നമ്മൾ അറിയാൻ പോവുകയാണ്. അതായത്, സാധാരണ മനുഷ്യരെക്കാൾ വളരെയധികം കാഴ്ചശക്തിയുള്ള ചിലരുണ്ട്. നിങ്ങൾ അത്തരത്തിൽ ഒരാളാണോ എന്നും കൂടി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. 4 സ്റ്റേജുകളാണ് നമുക്കുള്ളത്. 1st വളരെ എളുപ്പമായിരിക്കും, എല്ലാവരും തന്നെ അത് വളരെ അനായാസം പാസ്സാകും. 2nd നോർമൽ ആയിരിക്കും, അതിലും പരാജയപ്പെടുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. 3rd ഒരല്പം വിഷമമാണ്. അല്പമൊക്കെ കാഴ്ചശക്തിക്ക് കുറവുണ്ടെങ്കിൽ അവർ 3rd പാസ്സാകുമെന്ന് തോന്നുന്നില്ല. 4th വെരി ഹാർഡ് ആണ്. കാഴ്ചശക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ മാത്രമേ 4th നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വീഡിയോ കാണുന്ന വളരെ ചെറിയൊരു ശതമാനത്തിന് ഈ 4 കടക്കുവാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചശക്തിയെ വിലയിരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അമാനുഷിക കാഴ്ചശക്തി ഉണ്ടോ എന്നും കൂടി കണ്ടുപിടിക്കുക. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ നിങ്ങൾ പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ച് എഴുതി ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. വെറുതെ ഈ ടെസ്റ്റ് അങ്ങ് കണ്ടിരുന്നാൽ മാത്രം മതി. ഓരോ സ്റ്റേജിലും നിങ്ങളെ കുറെ അധികം തവണകളായി പലതരത്തിലുള്ള കളർ ഷെയ്ഡുകൾ കാണിക്കും. 10 കളർ ഷെയ്ഡുകളിൽ ഒരു കളർ ഷെയ്ഡ് മാത്രം ഒരല്പം വ്യത്യാസപ്പെട്ടിരിക്കും. അത് തിരഞ്ഞെടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ. ഒരു സ്റ്റേജിൽ ഇത് പല തവണ ആവർത്തിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ ആ സ്റ്റേജ് മുഴുവൻ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇത് വളരെ എളുപ്പമായി പോയല്ലോ എന്ന് ആരും മനസ്സിൽ വിചാരിക്കേണ്ട. നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ഘട്ടത്തിൽ നിന്ന് ഏറ്റവും വിഷമമുള്ള ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി രസകരമായി തന്നെ ഈ ടെസ്റ്റിനിരിക്കുക. ഇതൊക്കെ എന്ത് അല്ലേ? ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും എളുപ്പമാകരുത് എന്നൊക്കെ പറഞ്ഞ് പലർക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ടാകും. പൊതുവെ 97% ആൾക്കാരും 1st വിജയകരമായി പൂർത്തിയാക്കും. ഇത്രയും സമയമൊന്നും തരണ്ട എന്ന് പലരും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും. അവർ തന്നെ അവസാന ഘട്ടം എത്തുമ്പോൾ ഒരല്പം സമയം താഴെ എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്കിനി 2nd കടക്കാം. വളരെ എളുപ്പം, ആരും ദേഷ്യപ്പെടരുത്. പണ്ട് ജഗതി പറഞ്ഞ പോലെ എണീറ്റ് പോടേ എന്നൊന്നും ആരും പറയണ്ട, ക്ഷമയോടെ ഇരിക്കുക. അവസാനത്തെ ഘട്ടം എത്തട്ടെ, അപ്പോൾ കാണാം. നോ കമന്റ്. ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ ഈ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഒരല്പം പാടായി അനുഭവപ്പെടും.
അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഈ സ്റ്റേജ് അത്ര എളുപ്പമൊന്നും ആകില്ല. നമുക്ക് ആരംഭിക്കാം. മൂന്ന് സ്റ്റേജുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതുവരെ ഒരെണ്ണം പോലും തെറ്റിപ്പോകാത്തവർ, അതായത് ഇവിടം വരെ വിജയിച്ചെത്തിയവർ ഓർക്കുക, പൊതുവെ കരുതപ്പെടുന്നത് 30% ആളുകൾ മാത്രമേ ഇവിടം വരെ പൂർണ്ണമായും വിജയിച്ചെത്തൂ എന്നാണ്. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ആ ഏറ്റവും കഠിനമായ സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇതൊരു വെല്ലുവിളി തന്നെയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. വെയിറ്റ്, വാട്ട്? പണ്ടാരോ പറഞ്ഞതുപോലെ ആർ യു കിഡ്ഡിങ് മീ, ഇതെല്ലാം ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. സമയമൊക്കെ ഒരല്പം കൂടുതൽ തന്നിട്ടുണ്ട്. ഇപ്പോഴായിരിക്കും പലരും ഞെട്ടിയത്. ഇനി ഞാൻ കമന്റുകളൊന്നും പറയുന്നില്ല, നമുക്ക് ടെസ്റ്റുകൾ തുടർന്നുകൊണ്ട് പോകാം. ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്താണെങ്കിലും ഒന്നറിയുക, വെറുതെ ഒരു ടെസ്റ്റ് അല്ല നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വിശദമായി നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തത്. ഇതുവരെയും ഒരെണ്ണം പോലും തെറ്റിക്കാതെ വിജയിച്ചു വന്നവർക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളൊരു ടെട്രാക്രോമാറ്റ് പേഴ്സൺ ആണ്, അതായത് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ കാഴ്ചശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾ. ഡിഫറന്റ് കളർ ഷെയ്ഡുകൾ തിരിച്ചറിയുവാനുള്ള ശേഷി നിങ്ങളുടെ കണ്ണുകൾക്കുണ്ട്.